കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം, വചനത്തിൻ അഭിഷേകം, ആത്മസൗഖ്യത്തിൻ അഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. തിരമാലയിൽ പതരാതെ ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്കിന്നും ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കിന്നും ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. ലൂക്കായുടെ സുവിശേഷം 12:21, ദൈവ തിരുസന്നിധി സമ്പന്നരാകണം. അത് സുവിശേഷത്തിന്റെ വലിയൊരു കാഴ്ചപ്പാടാണ്. എന്താണ് ദൈവ തിരുസന്നിധി സമ്പന്നരാകണം? അതാണ് വിശുദ്ധ ലൂക്ക 12:21. ഇത് ഒരു ആധ്യാത്മിക ലക്ഷ്യമാക്കി മാറ്റണം. എന്താണെന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരായി, സ്വത്തുകാരായി മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളോടും സുവിശേഷ വിഹിതമായി ഇടപെടാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. അളവില്ലാത്തനിൽ കൃപമതിയേ, അളവില്ലാത്തനിൽ കൃപമതിയേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ദൈവ തിരുസന്നിധി സമ്പന്നനാകാൻ എന്നാ ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും, അതായത് നമ്മൾ ഇപ്പം നമ്മുടെ ജീവിത സമ്മർദ്ദങ്ങൾ രണ്ടായിട്ട് വേണേൽ തിരിക്കാം നമുക്ക്. അതായത് നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും, നമ്മുടെ ഇഷ്ടവും. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷമൊക്കെ നമ്മൾ 6:9 പറയുമ്പോൾ അവരെ മത്തായിയുടെ സുവിശേഷത്തിൽ അന്നിന് വേണ്ട ആഹാരം എന്നുള്ള പ്രാർത്ഥനയില്ലേ, 6:9, 6:10, 6:11, അന്നിന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഈ അന്നിന് വേണ്ട ആഹാരം പോലും രണ്ടാഹാരമുണ്ട്. എന്താണ്? ഈശോ പറഞ്ഞ 4:32 ഒരു ആഹാരമുണ്ട്. ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയത്തില്ലേ, ഗുരു ഭക്ഷണം കഴിച്ചാലും. കർത്താവ് ആ സമരക്കാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസ് വന്ന് പറഞ്ഞില്ലേ, ഗുരു ഭക്ഷണം കഴിച്ചാലും. അപ്പോഴീശോ എന്നാ പറയണത്? നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. പിന്നീട് ഈശോ അത് റെക്ടിഫൈ ചെയ്യും. എന്താണ് അറിയാത്ത ഭക്ഷണം എന്ന് പറയണത്? എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവേഷ്ടം എന്ന് പറയണത് ആഹാരമാണ്, ശരിക്കും ആത്മാവിൻ്റെ ആഹാരമാണ്. അപ്പം അന്നിന് വേണ്ട ആഹാരമെന്ന് നമ്മൾ 6:10, 6:11 മത്തായി സ്ലീഹ പറയുമ്പോൾ ആ അന്നിന് വേണ്ട ആഹാരത്തിൽ നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്നത് ഭൗതിക ആഹാരവും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് ആത്മീയ ആഹാരവുമാണ്. കർത്താവേ, അതുകൊണ്ട് ഈ ആത്മീയ ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവേഷ്ടം നിറവേറ്റിയാൽ നമുക്ക് ആത്മാവിന് പറ്റുന്ന ആഹാരമാകും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഇപ്പോൾ ഈശോ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 6:ധ്യായത്തിലെ ഇപ്പം നാം 51 വചനം തൊട്ട് അവസാനം വരുമ്പോൾ 59 വരുമ്പോഴേ പിതാക്കന്മാരെ മരുഭൂമി വെച്ചു മന്ന ഭക്ഷിച്ചു അവർ മരിച്ചു, അതുപോലെ ഈയപ്പം ഭക്ഷിച്ച് നിത്യം ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നതിൻ്റെ അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോഴേ ഈ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോഴേ ജനം എന്താണ് 6:59 ഇപ്പം ചോദിക്കുന്നത്? ദൈവഹിതമനുസരിച്ച് അപ്പമാണത്, ശരിക്കും ആത്മാവിൻ്റെ അപ്പമാണത്. ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തോരൊരു ജനതയാണ് ഈശോയുടെ കാലത്തുണ്ടാകുന്ന പ്രബുദ്ധമായ ഒരു സദസ്സാണ്. അവരുടെ റെസ്പോണ്ടിങ് കണ്ടില്ലേ? ദൈവവചനത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും അവരുടെ ജാഗ്രത കണ്ടില്ലേ? വാട്ട് വി ഷുഡ് ഡു ഫോർ അഡ്ഹിയറിങ് ദി വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ വേർഡ്, ദൈവവചനത്തിന് ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക. എൻ്റെ മക്കളെ, ഇത് കറക്റ്റ് ആധ്യാത്മികതയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ ഒരു ജനം ഇപ്പോൾ കുർബാന കഴിയുമ്പോഴായാലും ശരി, സുവിശേഷം കഴിയുമ്പോഴായാലും ശരി, ആരാധന കഴിയുമ്പോഴായാലും ശരി, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് ചോദിക്കാൻ കഴിഞ്ഞാൽ, കർത്താവേ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അഥവാ അങ്ങനെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, യു വിൽ ബി എൻട്രിച്ച്ഡ് ഇൻ ദി ഫ്രണ്ട് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവദൃശ്യത്തിൽ സമ്പന്നനാകും. അങ്ങനെയുള്ള ദൈവദൃശ്യത്തിൽ ഒരു ആത്മാവ് സമ്പന്നമായി കഴിഞ്ഞാൽ പിന്നെ അവന് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ അങ്ങനെ തിരുസന്നിധിയിലെ സമ്പന്നനാകുവാൻ കർത്താവേ അന്നിന് വേണ്ട ആഹാരമായി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അങ്ങനെ തിരുമനസ് നിറവേറ്റുന്ന അവസരങ്ങളെ അങ്ങനെ മഹത്വപ്പെടുത്തുന്ന അവസരങ്ങളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ജീവിതവ്രതമായി സ്വീകരിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ അതുവഴി ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയാ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ,
ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് കർത്താവ് അവസാനമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കണില്ലേ? ആരുടെ ചോദിക്കണേ? പത്രോസിനോട് ചോദിക്കൂലേ? അതെല്ലാം പത്രോസ് കൃത്യവും വെടിപ്പായിട്ടുള്ള ആൻസർ പറയും. അവൻ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനായി ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് അന്ത്യകാലം വരെ സംഭരിച്ച ഓരോ മുഹൂർത്തമുണ്ട്. അതെല്ലാം ദൈവദൃസന്നിധിയിൽ അവനെ സമ്പന്നനാക്കിയ ദൈവേഷ്ടം നിർവഹിച്ച നിമിഷങ്ങളായതുകൊണ്ടാണ് അവൻ ബോൾഡായിട്ട് പറയും, ജീസസ് യു നോ ഓൾ തിങ്സ്. കർത്താവേ, നിനക്കെല്ലാം അറിയാമെന്ന് പറയും. നിനക്കെല്ലാം അറിയാമല്ലോ. അപ്പോഴീശോ അവനെ ആധ്യാത്മിക അധികാരങ്ങളെ കൊണ്ട് അവനെ നിറക്കും. അവൻ്റെ ആത്മാവിനെ അധികാരങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യും. കൃപ കൊണ്ട്, കൃപയാണ് ഒരു മനുഷ്യൻ്റെ അധികാരമെന്ന് പറയണത്. അതുകൊണ്ട് പറയും, നീ ഇനി നിൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ കരുത്ത് ലഭിക്കുമെന്ന് പറയും. ദാറ്റ് ഈസ് പവർ. നിൻ്റെ വചനത്തിനി ദൈവവചനത്തിൻ്റെ കരുത്ത് ലഭിക്കും. ദാറ്റ് ഈസ് പവർ. നീ ഭൂമി കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കും. അതാണ് കൃപയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ വചനത്തിന് ദൈവനാമത്തിൽ പറയുമ്പോൾ അത് ദൈവവചനത്തിൻ്റെ കരുത്ത് കിട്ടും. അങ്ങനെയാണ് ദൈവദൃസ് സമ്പന്നരാകുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിൽ സമ്മർദ്ദം അനുസരിച്ച് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ എപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിൽ ബി പോവ, നമ്മൾ ദരിദ്രരായി മാറും. ദൈവദൃസ്സിന് നാം സമ്പന്നരാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വചനത്തിന് ദൈവവചനത്തിൻ്റെ മാന്യത ദൈവം കൽപ്പിച്ച് നൽകണം. അതുകൊണ്ടാണ് മുടന്തൻ കൈ നീട്ടുമ്പോൾ പത്ത് ദിവസം പറയത്തില്ലേ, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. 3:6 നടപടി പുസ്തകം, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്തിനാണ്? സ്റ്റാൻഡ് അപ്പ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയും. അതെന്ത്? അവൻ ചാടി എഴുന്നേക്കും. അപ്പോഴെന്താണ് അതിൻ്റെ അർത്ഥം? അവൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ ശക്തി ലഭിച്ചു. അതാണ് അവൻ ഭൂമി കെട്ടിയത് ദൈവം സ്വർഗത്തിൽ കെട്ടി. അവൻ ഭൂമിയിൽ അഴിച്ചു, ആ മുടന്തിനെ മുടന്ത് അഴിച്ചു മാറ്റി. ദൈവവും അത് സ്വർഗത്തിൽ അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ ചാടി എഴുന്നേറ്റ് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. Hallelujah, Jayam Hallelujah, Yeshu Kartavu Jeevikkunnu, Yeshu Kartavu Jeevikkunnu. Sudhikade Hallelujah. Hallelujah, Jayam Hallelujah, Yeshu Kartavu Jeevikkunnu. Hallelujah, Jayam Hallelujah, Yeshu Kartavu Jeevikkunnu. അപ്പോഴും നമ്മൾ ദൈവതിരുസന്നിധി 12:21 അനുസരിച്ചുകൊണ്ട്, ലൂക്കാൻ്റെ സുവിശേഷം 12:21 അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് സമ്പന്നരാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ അടയാളം എന്താണ്? നമ്മുടെ വാക്കിന് ദൈവവചനത്തിൻ്റെ പവറ് ദൈവം കൽപ്പിച്ചു നൽകും. എപ്പോഴാണ് അങ്ങനെ കൽപ്പിച്ചു നൽകണത്? ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിച്ചുകൊണ്ടേയിരിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻസിഡൻറ്റ്, ശരിക്കും പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഒറ്റ പ്രാവശ്യം പറയാതെ, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ചോദിച്ചാൽ മതി, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പോഴും ഒറ്റ പ്രാവശ്യം പറയുന്നതിന് പകരം ഈശോ 3 പ്രാവശ്യം ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. അപ്പം അങ്ങനെ നീ എന്നെ സ്നേഹിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശോയുടെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ ഇൻസിഡൻറ്റും ഓരോ സംഭവങ്ങളും നടക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് സുവിശേഷ വിഹിതമായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പവർ കൂടിക്കൊണ്ടേയിരിക്കാം.
ഇപ്പൊ നീയും ഭാര്യയും ഭർത്താവുമായിട്ട് മാനസികമായിട്ട് അകന്നു കഴിയുക, ഒന്നെങ്കിൽ ഭാര്യയുടെ കയ്യിലാണ് മിസ്റ്റേക്ക്, അവളുടെ തന്നെ ഇഷ്ടമാ തോന്നിയവാസമാ അത് നിന്നെ മാനിക്കാത്ത അവസ്ഥയാകാം. ചിലപ്പോഴേ ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും മിസ്റ്റേക്ക്. അയാൾ ചിലപ്പോഴും വൈഫിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയോ അല്ലെങ്കിൽ മെസ്സേജ് വിടുകയോ അങ്ങനെ ചെയ്തൊക്കെ നിനക്ക് വിഷമമായി. അപ്പം അത് നിന്നോടത് സങ്കടത്തോടെ അത് അനുരഞ്ജനപ്പെടാൻ വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് പറ്റണില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഈശോ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റാതെ വരണത്. അങ്ങനെ ഈശോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റും. അപ്പം ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റുമ്പോൾ എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റണത്? നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഭർത്താവ് ഇങ്ങനെ കുറച്ച് ചുറ്റിക്കളി അവിടെ പോയി, അയാൾ മനഃപൂർവ്വമല്ല ചെന്ന് ചാടിയാണ്, ഈ കാലത്തെന്നൊക്കെ പറഞ്ഞത് ചാടണമെങ്കിൽ അധികം സമയം വേണ്ടല്ലോ, ചെറിയൊരു മെസ്സേജ് ഹൈ അടിച്ചാൽ മതി. അപ്പോൾ തന്നെ ചില ആൾക്കാർ അവർക്കൊരു ടൈം പാസ് പോലെ ചെന്ന് ചാടിയാൽ പിന്നെ അവിടെ നിന്ന് ഊരിക്കൊണ്ട് പോരാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എപ്പോഴൊക്കെ ചില കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴും നീ ചോദിക്കണം. അപ്പം നിനക്ക് ഭർത്താവിനോട് സംസാരിക്കാനോ നിന്നെ കുടുംബമായിട്ട് പഴയ സ്നേഹത്തിൽ ജീവിക്കാനോ കുടുംബ പ്രാർത്ഥന ചെല്ലാനോ ഒന്നും പറ്റാത്ത രീതിയിൽ നിൻ്റെ ഹൃദയം കനച്ച് നീ മിണ്ടാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചോ. പക്ഷേ അയാളല്ലേ തെറ്റ് കാണിച്ചത്, അയാളിങ്ങനെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ബലം പിടിച്ച് മസ്സിൽ കയറി ഇരിക്കുകയാണ്. അപ്പോഴും കർത്താവിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, യെസ് മൈ ലോർഡ്, ഓ കർത്താവ് എന്ന് പറയുമ്പോഴേ ഓ അപ്പോൾ കർത്താവിൻ്റെ നാമത്തിനാണ്, ദൈവവചനത്തിനാണ് നീ വില കൊടുത്തിരിക്കുന്നത്. ദൈവവചനത്തിന് നീ വില കൊടുത്താൽ കാലാന്തരത്തിൽ നിൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ വിലയായി അത് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ചില അമ്മമാരൊക്കെ പറയത്തില്ലേ, അച്ഛാ കുഞ്ഞിനെ 102 പനിയായിരുന്നു, രാവിലെ ലോക്ക്ഡൗൺ ആയിരുന്ന കാരണം ആശുപത്രി തുറക്കത്തില്ല. അപ്പം ആശുപത്രി തുറക്കാത്തത് കാരണം ഞാൻ തന്നെ കർത്താവിനെ വിളിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ നെഞ്ചത്ത് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അച്ഛാ എന്നാ അത്ഭുതം, വിശ്വാസപ്രമാണം തീർന്നപ്പോൾ തന്നെ കൊച്ചു വെട്ടി വേർത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക്സ്. എന്താ കാര്യം, അവളുടെ വചനത്തിന് ദൈവവചനത്തിൻ്റെ പവർ കിട്ടിയിരിക്കുന്നു. യേശു ഉദ്ദേശിക്കുന്ന അതാണ്. ഇങ്ങനെയാണ് ദൈവദൃസ്ഥനതിയിൽ നമ്മൾ സമ്പന്നനാകണത്. നമ്മുടെ വചനത്തിന് ദൈവവചനത്തിൻ്റെ ശക്തി ലഭിക്കും. അതെങ്ങനെയാണ്, ദൈവവചനം അനുസരിച്ച് കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എളിമപ്പെടുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ ആത്മീയമായ ശക്തി. എൻ്റെ മക്കളെ, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ കാര്യം നടത്തിയെടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ദാരിദ്ര്യം പിടിച്ച പരിപാടി എന്ന് അത് വേണ്ടെന്നല്ല, എന്നും കൊന്നും അങ്ങനെ പോയാൽ നിങ്ങൾ ഒരിക്കലും വളരത്തില്ല. കർത്താവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വളരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വളരണമെന്ന് വെച്ചാൽ കൃപയിൽ വളരണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കൃപയിൽ വളരാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളെ ആത്മാവിൽ വിവേചിക്കാൻ, അതുവഴി വചനാധിഷ്ഠിതമായി അതിനെ സമീപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവരാജ്യത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവ തിരുസന്നിധിൽ സമ്പന്നനാകുക വഴി എൻ്റെ വചനത്തിന്, എൻ്റെ മനുഷ്യ വചനത്തിന് ദൈവശക്തി ലഭിക്കുന്ന ആധ്യാത്മിക ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക് എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ എടുത്തുയർത്തണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, 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 കൃപ മതിയേ നിൻ കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ, കൃപ മതിയേ നിൻ കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തത് എൻ്റെ മകൻ്റെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മകൻ്റെ വിസയുടെ കാര്യമാണ്. എൻ്റെ മകനെ ഈശോയും മാതാവുമാണ് നടത്തി തന്നത്, നടക്കൂലായിരുന്നു. പക്ഷേ ഇപ്പോൾ 25 വയസ്സുണ്ട്. കുവൈറ്റിലെ ഏജൻറ്റ് വഴിയായിട്ട് വിസ എടുത്ത് പോയി. അവിടെ ചെന്ന് കഴിയപ്പോഴാണ് അറിഞ്ഞത് വിസ തട്ടിപ്പാണ്, ഏജൻറ്റ് 33 പേരുടെ പൈസ എടുത്തുകൊണ്ട് പോയെന്ന്. പക്ഷേ എൻ്റെ മകൻ കുർബാനക്ക് ദീപവലിയിലെല്ലാം ഓർഗൺ വായിക്കുന്നതാണ്. അവിടെ ചെന്നിട്ടും പള്ളിയിലെല്ലാം വായിക്കുമായിരുന്നു. പക്ഷെ വളരെ വിഷമിച്ച് 3 മാസത്തിനുള്ളിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലെങ്കിൽ അവിടെ പിന്നെ കയറാൻ പറ്റൂല, അങ്ങേറ്റം അവിടെ നിൽക്കാൻ പറ്റൂല. പക്ഷേ
പള്ളിയിലെല്ലാം കുർബാനൊക്കെ അവിടുത്തെ അച്ഛനെല്ലാം പറഞ്ഞിട്ട് കുർബാനൊക്കെ വായിക്കാൻ പോകുന്നത് 6 മാസമായിട്ടൊന്നും ശരിയായില്ല. അങ്ങനെ നിൽക്കാൻ പറ്റൂല, കാരണം പോലീസൊക്കെ പിടിച്ചാൽ ജയിലിലൊക്കെ ഇടും. പക്ഷേ ഇവൻ പാത്ത് പതിഞ്ഞാണ് കുർബാനൊക്കെ വായിക്കാൻ ഓർഗൻ വായിക്കാൻ പോകുന്നത്. പക്ഷെ എന്നാലും അവനെ അത് ശരിയായി കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് നമ്മുടെ ജോസഫ് അച്ഛനെ വന്ന് കണ്ട്, അപ്പം അച്ഛൻ പറഞ്ഞില്ല, അവൻ തിരിച്ചു വന്നതിന് ശേഷം അവൻ തിരിച്ചു പോകും, നല്ലൊരു ജോലിയിൽ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസമായപ്പോഴത്തേക്കും പാസ്പോർട്ട് എല്ലാം ഏജൻറ്റിൻ്റെ കയ്യിലാണ്, അയാൾ മുങ്ങിപ്പോയി, എല്ലാ പൈസയും കൊണ്ടുപോയി. ഒരു വഴിയില്ലാതെ അങ്ങനെ ഇവർ 11 രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ അവനെ അവിടെ പിടിച്ചിട്ടാൽ ജയിലിൽ കിടക്കേണ്ടവരും, പിന്നെ വേറെ ആരെങ്കിലും വന്നു. പക്ഷേ 11 മണിയായപ്പോഴത്തേക്കും ഈ ഏജൻറ്റിനെ ആരോ വിളിച്ച് അയാൾ ആരാടെ കയ്യിലാണ് ഒരു പാസ്പോർട്ടും മറ്റു പേപ്പറും കൊണ്ടുവന്ന് കൊടുത്ത്, അങ്ങനെ 1 മണിക്കൂർ മുമ്പ് ആ ലാസ്റ്റ് നിമിഷം മാതാവ് ഈശോ ഇടപെട്ട് പാസ്പോർട്ട് എല്ലാ പേപ്പറും കൊടുത്ത് അവൻ തിരിച്ചിവിടെ വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ മാതാവിൻ്റെ കൃപാസന ധ്യാനത്തിൽ മരിയൻ ഉടമ്പടി ധ്യാനത്തിന് പങ്കെടുത്ത് അതിനുശേഷം തിരിച്ച് 2ാമതൊരു വിസ വന്ന് അവൻ ആമകൻ പോയി. പക്ഷേ ആദ്യമൊക്കെ പോകുമ്പോൾ അവിടെ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും എൻ്റെ മാതാവ് ഈശോയും ആമകൻ പാസ്സാവുമായിരുന്നു, ജോലി റെഡിയാണ്, പക്ഷേ വിസയുടെ പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ആമകൻ തിരിച്ചു പോയി. വിചാരിച്ചതിലും നേരത്തെ എല്ലാ പേപ്പറും ശരിയായി, നേരത്തേലും നല്ലൊരു ഷിപ്പിംഗ് കമ്പനിയിൽ നല്ലൊരു ജോലി മോന് കൊടുത്ത്, വെള്ളിയും ശനിയും മുടക്കാണ് ആ ദിവസം പള്ളിയിൽ പോയി വായിക്കാൻ, കുർബാനക്ക് വായിക്കാനൊക്കെ സാധിക്കും. ജീസസ് യൂത്തിൽ കുവൈറ്റ് മിനിസ്ട്രിയിൽ 7 പേരെ തിരഞ്ഞെടുക്കും, അതിലെല്ലാവരും പ്രായമുള്ളവരാണ്. പക്ഷേ ഈശോയും മാതാവും ഇടപെട്ടുകൊണ്ട് മിനിസ്ട്രിയിലെ ജീസസ് യൂത്തിലെ ഒരാളായിട്ട് എൻ്റെ മകനെ തിരഞ്ഞെടുത്തു. ഇനി മകളുടെ പ്രസവമാണ്. മകളുടെ പ്രസവത്തിന് 3 മാസമായപ്പോഴേക്കും 5 കുഴപ്പങ്ങളാണ് കൊച്ചിനുള്ളത്. വയറ്റിൽ വെച്ച് തന്നെ ഹാർട്ടിൻ്റെ, കിഡ്നിയുടെ, ലിവറിൻ്റെ, പാൻക്രിയാസ്, തലച്ചോറ്, 3 പ്രധാനപ്പെട്ട ഹോസ്പിറ്റലെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കൊച്ചിനെ കിട്ടില്ല, ഇതിനെ വളർത്തിയിട്ട് കാര്യമില്ല, അപോഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ വളരെ വിഷമിച്ച് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഉടമ്പടി തൈലം വയറ്റത്ത് പുരട്ടുകയും തേൻ കൊടുക്കുകയും ചെയ്തു. 2ാമത് വീണ്ടും ടെസ്റ്റ് ചെയ്ത് കൊച്ചിനൊരു കുഴപ്പമില്ല, മോള് പ്രസവിച്ച്, ഓപ്പറേഷനാണെന്ന് പറഞ്ഞു. പക്ഷേ പൂർണ്ണ സാക്കിക്കൊണ്ടിരിക്കണം. അതിന് മുമ്പ് ഒരു കാര്യമുണ്ടായി, കൊച്ചിൻ്റെ വെയിറ്റ് 4.5 അടുത്തായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് കൊണ്ടുപോയി എൻ്റെ മുമ്പിൽ നിന്ന്. ഞാൻ മാതാവിനോട് കൃപാസനം പത്രം കൊടുത്ത് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയിട്ട് മക്കളും അതിൻ്റെ മൂത്തുപിള്ളവരോട് കൊന്ത ചൊല്ലിക്കോളാൻ പറഞ്ഞു. ചൊല്ലിക്കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ മോളോട് ഞാനൊരു സുഹൃദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. പരിശുദ്ധാമ്മേ, ദേവമാതാവേ, വേളാങ്കണ്ണി അമ്മേ, കൃപാസനം മാതാവേ, ആ മുണ്ണീശോയുമായി വന്ന് എൻ്റെ വയറ്റത്തോടൊരു ചവിട്ട് തന്നെയാണ്. ആ നിമിഷം 4.5 കിലോ ഉണ്ടായ ആ കൊച്ചിൻ്റെ വെയിറ്റ് 3/4 കിലോ മാതാവ് കുറച്ചു കൊടുത്ത് പ്രസവിച്ച് ഡോക്ടറിൻ്റെ കയ്യിലോട്ടാണ് കൊച്ചു വീണത്. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോയി നിങ്ങൾ മക്കൾക്ക് വേണ്ടി. ഇനി നിങ്ങളുടെ പണി ഇപ്പം നിങ്ങളുടെ ചേടുത്തിക്ക മക്കളില്ലെന്ന് ഇല്ലാത്തെന്ന് വിചാരിച്ചോ, അല്ലെ നിങ്ങളുടെ മരുമക്കൾക്ക് മക്കളില്ല, ഇപ്പം നിങ്ങളാണ് ആരാധന കൂടുന്നത്. എൻ്റെ മക്കൾ അവരുടെ പേരിൽ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ വയറ്റ് കൈവച്ചാൽ മതി. ഇതൊരു ഇത് വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. നീതിമാൻ 10:36 ഹെബ്രായ ലേഖനം വിശ്വാസം മൂലം ജീവിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അടിപറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമേ. കർത്താവേ, ഒരു കുഞ്ഞിനെ ലഭിക്കാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന അടിപ്പിടർ പോലെ, വൈദ്യാഘാതം പോലെ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. ഈശോയുടെ നാമത്തില് അവരുടെ കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ. ശ്രുതികട്ടെ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ, അനുദിനനിൻ പദം ഗതിയേ, അടിയേനു നിൻ കൃപമതിയേ, അനുദിനനിൻ പദം ഗതിയേ, അടിയേനു നിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്തെങ്കിലും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഭവനരഹിതർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീടില്ലാത്തൊരു, വഴിയില്ലാത്തൊരു, പാട്ടത്തിന് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരെ, അഭയാർത്ഥികളായിട്ട് കഴിയുന്നവരെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പോഴേ ഈ നമുക്കറിയാം ഒരു വലിയൊരു ആവശ്യമാണ് നമുക്ക്. മഴയും മഴക്കാറ്റൊക്കെ വരുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ
താമസിക്കേണ്ടി എന്ത് മാത്രം ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാവോ. മൂന്ന് ചേട്ടാനിജന്മാരൊക്കെ കല്യാണം കഴിച്ച് അവിടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അഞ്ചും പത്തും വകങ്ങളൊക്കെ ചെറിയ വീട്ടിലൊക്കെ താമസിക്കുന്നത് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അമ്മ മാതാവ് വിചാരിച്ച ഈ വിഷയത്തിനെല്ലാം സമാധാനം ഉണ്ടാക്കുമെന്ന് നമ്മൾ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നമുക്കുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഭവരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാറി താമസിക്കാൻ ഇടമില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, പകുടമ്പടി നടക്കാത്തവരെ കർത്താവേ ഈ ആരാധനയിൽ ഭവരഹിതരെ കർത്താവേ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭവനില്ലാത്ത വിഷയത്തിൽ ഉടമ്പടി ചെയ്തവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുദിനം പലങ്കതിയേ അടിയേറു നിൻ കൃപമതിയേ അനുദിനം പലങ്കതിയേ അടിയേറു നിൻ കൃപമതിയേ പരിശുദ്ധ പരമനി വികാരിണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആകെ അന്യ രാജ്യങ്ങളിലെ അകപ്പെട്ട് നിൽക്കുന്നവരെ, അവർക്ക് ജോലി ഇതുവരെ ആകാത്ത കുറേ മനുഷ്യർ, ഇവിടുന്ന് കുറേ കടവും വിലയൊക്കെ വാങ്ങിച്ച് പോയിരിക്കുകയാണ്, പക്ഷെ ഇപ്പോഴും ജോലി ആയിട്ടില്ല. അവർക്ക് അവർ അവരുടെ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്നവരുണ്ട്, അവരുടെ വാടക വീട്ടിൽ തന്നെ താമസിക്കുന്നവരുണ്ട്. അവർക്ക് ചെലവിന് പോലും അടുത്തുള്ള ബന്ധുക്കളാണ് എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അകപ്പാടെ ശ്വാസം മുട്ടി താമസിക്കുന്ന അന്യരാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരെ ഉള്ളവർക്ക് ഈ ആഴ്ചയിൽ തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിൽ അവർക്ക് ജീവിക്കാൻ ഒരു മാർഗവും ജോലിയും ലഭിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, അന്യരാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ജോലിയില്ലാതെ, വേലയില്ലാതെ, കൂലിയില്ലാതെ, സമ്പത്തില്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ട് കണ്ണീരോടെ ജീവിക്കുന്നവരുടെ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മക്കളെ, സമാപന ആശീർവാദന സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പരാമർശിക്കപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി യേശുക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാകാം, വിവാഹ കാര്യമാകാം, എന്ത് കാര്യമായാലും എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പിൽഗ്രിം കവനൻ്റെ തീർത്ഥാടന ഉടമ്പടി ചെയ്തവരും ഓൺലൈൻ ഉടമ്പടി ചെയ്തവരും അവിടെ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. രോഗികൾ, ഇവിടെ പറയപ്പെടാത്ത രോഗികൾ, ആ ശരീര ആശീർവാദ സമയത്ത് ആ രോഗം അനുഭവിക്കുന്ന ശരീരത്തിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതാണ്. സമാപന ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. മൗനമായി പ്രാർത്ഥിക്കുക. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ.